കോൺഗ്രസ്സുകാർ അവരുടെ തനി കുണം തന്നെ കാണിച്ചു തന്ന ഇപ്പം ജനങ്ങളുടെ അഭിപ്രായം. നമ്മുടെ തോമസ് മാഷ്, അതായത് പ്രൊഫസർ കെ വി തോമസ്, അദ്ദേഹം പാർട്ടി കോൺഗ്രസിൽ, സി പി എമ്മിൻ്റെ പാർട്ടി കോൺഗ്രസിൽ പങ്കെടുത്തതിന് ഇപ്പോൾ അങ്ങ് നടപടിയെടുക്കും, പുറത്താക്കും എന്നൊക്കെയുള്ള ആരോപണങ്ങളും ആവേശത്തോടെ ഏതാണ്ട് ഒരു 3-4 ദിവസം അദ്ദേഹത്തെ മുൾമുനയിൽ നിർത്തി. ഒടുവിൽ ഹൈക്കമാൻഡിൻ്റെ നിർദ്ദേശാനുസരണം നമ്മുടെ എ കെ ആൻ്റണി, കോൺഗ്രസിൻ്റെ കേരളത്തിലെ ഇപ്പോഴത്തെ തലതൊട്ടപ്പനായ അദ്ദേഹം അധ്യക്ഷനായ അച്ചടക്ക സമിതി ചേർന്നു. കെ പി സി സിയുടെ പരാതി പരിഗണിച്ച് കെ വി തോമസിനോട് വിശദീകരണം ചോദിച്ചു. ഒരാഴ്ചയ്ക്കുള്ളിൽ മറുപടി തരണം, ഒരാഴ്ച കഴിഞ്ഞാൽ പറ്റത്തില്ല, ഒരാഴ്ചയ്ക്കുള്ളിൽ മറുപടി തരണം. ആ മറുപടി കിട്ടിയ ശേഷം നടപടിയെടുക്കും. എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നു. ഇപ്പോൾ ഒരാഴ്ചയും കഴിഞ്ഞു, രണ്ടാഴ്ചയും കഴിഞ്ഞു, ഇതുവരെ നടപടി പോയിട്ട് അത് ആ യോഗം ഒന്ന് വീണ്ടും ചേരാൻ പോലും കോൺഗ്രസ്സുകാർക്കായില്ല. കോൺഗ്രസ്സുകാർക്കായില്ലെന്ന് പറയുന്നത് എ കെ ആന്റണിക്കായില്ല. ഇത് ഒരുമാതിരി ആളുകളെ എന്തോ ഈ പറ്റിക്കുന്ന പണിയാണ്, പറഞ്ഞു പറ്റിക്കുന്നൊരു പണിയാണ്. എല്ലാവരും വലിയ ആവേശത്തോടെ കാത്തിരിക്കുക, ഇപ്പോൾ വരും, ഇപ്പോൾ വരും, ഇപ്പോൾ വരും, എന്ത് വന്നു, ഇതുവരുമില്ലേ ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് പോലെ ആയി എന്ന് ചുരുക്കം. അല്ലേ സാർ, ഇങ്ങനെ വരൂ എന്ന് എല്ലാവർക്കും നേരത്തെ തന്നെ അറിയാം. കാരണം ശ്രീമാൻ എ കെ ആന്റണി അധ്യക്ഷനായ ഒരു അച്ചടക്ക സമിതി എന്ന് പറയുമ്പോൾ തന്നെ ഒരു ഉറക്കം തൂക്കി കമ്മിറ്റിയാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. രണ്ടാമത്തെ കാര്യം, എ കെ ആന്റണി ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഒരു ഉറച്ച നിലപാട് ഇത്രയും ഈ കാലങ്ങളിലൊക്കെ എടുത്തിട്ടുണ്ടോ എന്നുള്ള കാര്യം സംശയം. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു മമ്മൂഞ്ഞ കമ്മിറ്റി ആകണം എന്ന് തന്നെയാണ് ഹൈക്കമാൻഡ് വിചാരിച്ചിട്ട് ഒരു കമ്മിറ്റി ഉണ്ടാക്കി അതിന് പറ്റിയ ആൾ ഓരിടത്തും അന്വേഷിച്ച് പോകേണ്ട കാര്യമില്ല. നമുക്ക് നമ്മുടെ ഹൈക്കമാൻഡിൽ തന്നെ ഉള്ള എ കെ ആന്റണിയെ തന്നെ പിടിച്ച് വെക്കാമെന്ന് പറഞ്ഞ് അവർ വെച്ചു. വളരെ സന്തോഷത്തോടുകൂടി ഹൈക്കമാൻഡ് പിന്നെ അദ്ദേഹത്തെ ചുമതല ഏൽപ്പിച്ചു. അദ്ദേഹം വളരെയധികം സന്തോഷത്തോടുകൂടി ആ ചുമതല ഏറ്റെടുത്തു. കാരണം മറ്റൊന്നുമല്ല, അദ്ദേഹത്തെ വീണ്ടും ഇനിയും ഭാഗം തുറക്കണ്ടല്ലോ എന്ന് പറഞ്ഞു. പിന്നെ കെ വി തോമസിൻ്റെ ഇപ്പം വിചാരിച്ചെന്താണ്, രണ്ട് കൈയും കാലവും കെട്ടി മുമ്പെ കൊണ്ടിട്ട് കൊടുക്കും, ഇപ്പം പീസ് പീസാക്കി എറിയുമെന്ന് വിചാരിച്ചു. എല്ലാവരും ഭയങ്കരമായിട്ട് ഇങ്ങനെ കാത്തിരുന്നു, ആഘോഷത്തോടുകൂടി കാത്തിരുന്നു. കോൺഗ്രസിലെ രണ്ട് വിഭാഗം എപ്പോഴും ഉണ്ടാവുന്ന ഒരു സംഭവം വരുമ്പോഴത്തേക്ക് അങ്ങനെ കെ വി തോമസിൻ്റെ തലവെട്ടിയെടുക്കുന്നത് കാണാൻ വേണ്ടി ഇങ്ങനെ കാത്തിരുന്ന ആളുകളുടെ മുമ്പിൽ അദ്ദേഹം പറഞ്ഞു, പിന്നെ എ കെ ആന്റണിയുടെ കമ്മിറ്റി പറഞ്ഞു, ഒരാഴ്ചയ്ക്കുള്ളിൽ മറുപടി തരണം, അല്ലെന്നുണ്ടെങ്കിൽ നിന്നെ ഞാൻ തട്ടും എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം വളരെ സൗമ്യനായിട്ട് പറഞ്ഞു, ശരി ഞാൻ മറുപടി തരാമെന്ന് പറഞ്ഞു. അദ്ദേഹം അതും വാങ്ങിച്ച് പോക്കറ്റിലിട്ടുകൊണ്ട് പോയി. മറുപടി അദ്ദേഹം വളരെ വേഗം, എത്രയും വേഗം കിട്ടണമെന്നും പറഞ്ഞ് ഇമെയിലാണ് അയച്ചത്. അപ്പോൾ കെ വി തോമസ് മാഷ് പറഞ്ഞ് ഞാൻ പെട്ടെന്ന് തന്നെ മറുപടി അയക്കാമെന്ന് അദ്ദേഹം ഒരു ഒരു ഉപചാരപൂർവ്വം അത് മറുപടിയും പറഞ്ഞു. അത് ഒരു അച്ചടക്കമുള്ള കോൺഗ്രസ്കാരനെന്നുള്ള നിലയിൽ തീർച്ചയായിട്ടും ഞാൻ മറുപടി തരുമെന്ന് പറയുകയും ചെയ്തു. അതുകൊണ്ട് കഴിഞ്ഞു മറുപടി തരുമെന്ന് പറയുന്നത് മാത്രമല്ല, പുള്ളി പറഞ്ഞു ഞാൻ കോൺഗ്രസ്സുകാരനായി തന്നെ തുടരും, കോൺഗ്രസ്സുകാരനായി മരിക്കണമെന്നാണ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹമെന്ന് അദ്ദേഹം പറഞ്ഞു. ആഗ്രഹമെന്ന് മാത്രമല്ല വേറെ ഒരു കാര്യം കൂടെ പറഞ്ഞു, എ കെ ആന്റണി പറഞ്ഞതിനേക്കാൾ അപ്പുറത്ത് ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. അച്ചടക്ക സമിതിയുടെ കൺവീനറായ എ കെ ആന്റണി, ചെയർമാനായ എ കെ ആന്റണി ഈ പാർട്ടിയെക്കുറിച്ച് പറഞ്ഞതിനെക്കുറിച്ച് അതിൻ്റെ അപ്പുറത്തേക്ക് ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല എന്നും കൂടി പറഞ്ഞു. അപ്പോഴായപ്പോഴത്തേക്കാണ് ആന്റണി ഒന്ന് ഞെട്ടിയത്, അയ്യോ ഞാൻ അങ്ങനെ വല്ലതും പറഞ്ഞോ എന്നായി. അപ്പോൾ അതുകൊണ്ട് മറുപടി മാത്രമല്ല, അതിനുശേഷം ആലപ്പുഴയിൽ നടന്ന യുവജന സംഘടനയുടെ സെമിനാറിൽ പി സി വിഷ്ണുനാഥ് പങ്കെടുത്തു. അതെ, അതിന് മാഷ് ചോദിച്ചു എന്താ അതിന് കുഴപ്പമില്ലെന്ന്. അപ്പോൾ വിഷ്ണുനാഥ് പറഞ്ഞു ഞാൻ മുൻകൂർ അനുവാദം വാങ്ങിയിട്ടുണ്ടെന്നാണ്. അപ്പോൾ ആന്റണി ഇപ്പോൾ നമ്മൾ നേരത്തെ പറയുമല്ലോ, പിന്നെ രോഗി ഇച്ഛിച്ചതും വൈദ്യം കൽപ്പിച്ചതും ഒന്നെന്ന് പറഞ്ഞതുപോലെ ആന്റണി ഇപ്പോൾ വിചാരിച്ചത് ഹാ ഞാൻ വിചാരിച്ചതും മറ്റൊരാൾ പറഞ്ഞില്ല ഒന്നായത്, കാരണം ഇങ്ങനൊരു കമ്മിറ്റിയിൽ ഇനി ഒരു മറുപടിയും വരരുത്, മറുപടി വന്നാൽ എനിക്ക് എന്തെങ്കിലും ചെയ്യേണ്ടി വരും, അത് ഒഴിവാകാനായി പിന്നെ കെ വി തോമസ് മറുപടി തരാതിരിക്കുന്നതാണ് നല്ലതെന്ന് മനസ്സിൽ വിചാരിച്ച് ഊറി ഊറിച്ചിരിക്കുന്ന ഒരു ആന്റണിയാണ് നമ്മളിപ്പോൾ ഈ അച്ചടക്ക സമിതിയുടെ ചെയർമാൻ എന്ന നിലയിൽ കാണുന്നത്. കെ വി തോമസ് മറുപടി കൊടുക്കുകയും ചെയ്തു, അതേ ഒന്നും ചെയ്യുന്നുമില്ല, ചെയ്യുന്നുമില്ല. ഇതാണ് നമ്മുടെ കോൺഗ്രസിൻ്റെ അവസ്ഥ. ഈ അച്ചടക്ക സമിതി വെച്ചുകൊണ്ട് എന്ത് കോൺഗ്രസിനെ നന്നാക്കാൻ, കോൺഗ്രസ് രക്ഷപ്പെടുമോ, അല്ല കോൺഗ്രസിൽ അച്ചടക്കം ഉണ്ടാകുമോ, ഇങ്ങനൊരു പാർട്ടി ഉണ്ടെന്ന് തന്നെ ആർക്കെങ്കിലും അറിയാമോ? അതേസമയം ഇത് സി പി എമ്മിലോ സി പി ഐയിലോ അല്ലെങ്കിൽ മറ്റേത് പാർട്ടിയിലായിരുന്നുവെങ്കിലും ഉടൻ അതിന് നടപടി വന്നു. അല്ല, എന്തു തന്നെ ആയാലും അത് പോസിറ്റീവായാലും നെഗറ്റീവായാലും എന്തു തന്നെ ആയാലും അതിനൊരു മറുപടി
ആ സമയത്ത് അവർ പറഞ്ഞ സമയത്ത് തന്നെ അച്ചടക്ക സമിതി കൂടി അതിനൊരു മറുപടി ഉണ്ടായത്. സി പി ഐയിലോ സി പി എമ്മിലോ ആണെങ്കിൽ ആളുണ്ടാവില്ലല്ലോ, പിന്നെ മറുപടിക്ക് ആളുണ്ടാവില്ല മറുപടി കൊടുക്കാൻ. അതിനു മുമ്പ് തന്നെ അവർ നടപടി സ്വീകരിക്കും. അതാണ് അച്ചടക്കമുള്ളൊരു പാർട്ടിക്ക് വേണ്ടത്. അത് കോൺഗ്രസിന് എന്ന് കിട്ടുമോ, അങ്ങനെ ഒരു കോൺഗ്രസ് ഉണ്ടാകുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണാം.